നിരവധി ചരിത്ര ഗ്രന്ഥങ്ങളുടെ കർത്താവുമാണ്. മലബാറിലെ മൺമറഞ്ഞ ചരിത്ര ശേഷിപ്പുകളുടെ അന്വേഷണം ഒരു ജീവിത തപസ്യയാക്കിയ ശ്രീ കെ കെ എൻ കുറുപ്പ് സാർ ഈ മഹത്തായ മമ്പുറം തങ്ങളുടെ ലോകം ദേശീയ സെമിനാറിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. അതിനായി ബഹുമാനപൂർവം ശ്രീ കുറുപ്പ് സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, എന്റെ സുഹൃത്ത് പ്രൊഫസർ അൻസാരി, പ്രൊഫസർ എലിയാസ്, വേദിയിലെ മറ്റ് വിശിഷ്ട അതിഥികളെ, സഹോദരി സഹോദരന്മാർ, വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം 10-40 കൊല്ലത്തെ പഠന ഗവേഷണ മേഖല കേരളത്തിന്റെ ചരിത്രവും ഇന്ത്യാചരിത്രവുമായി ബന്ധപ്പെട്ട നിലയിൽ ചരിത്രത്തിന്റെ ലക്ഷ്യം തന്നെ മൺമറഞ്ഞ വ്യക്തിത്വങ്ങളെയും അതിന്റെ ചരിത്രഗതിയെയും വിശകലനം ചെയ്യുക എന്നതാണ്. ഇവിടെ നടക്കുന്നതും ചരിത്രത്തിന്റെ ഒരു വിശകലനമാണ്. ചരിത്രഗതിയിലേക്ക് മമ്പുറം തങ്ങന്മാർ എന്ന സൂഫി വര്യന്മാരായിട്ടുള്ള അവരുടെ സംഭാവനകൾ എന്താണ് എന്നത് ഒരു തിരിഞ്ഞുനോട്ടം, ചരിത്രത്തിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടവും ഒരു പുതിയ സന്ദർശനവും കൂടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. നമുക്കറിയാം, ലോകത്തെങ്ങും തന്നെ ചരിത്രഗതിയിൽ മാറ്റങ്ങൾ വരുമ്പോൾ അതിന് പുതിയ ദിശാബോധം കൊടുത്തിട്ടുള്ളവര് അനേകം പണ്ഡിതന്മാരും സൂഫിവര്യന്മാരും അതുപോലുള്ള പ്രവാചകന്മാരും അടക്കമുള്ള സമൂഹമാണ് ചരിത്രത്തിന് പുതിയ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കേരള ചരിത്രത്തിലും ഏറ്റവും വലിയ ഒരു ദിശാബോധം, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൽ ഒരുപക്ഷെ മുസ്ലിം നവോത്ഥാനത്തിന്റെ ശില്പികളായിട്ടുള്ളവരെ എന്തുകൊണ്ട് കേരളത്തിന്റെ ചരിത്രകാരന്മാർ മറന്നുപോയി എന്നുള്ള ഒരു പ്രത്യേക ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എറിയുകയാണ്. കാരണം ചരിത്രത്തിൽ പലതും വിസ്മരിക്കപ്പെടുമ്പോൾ, പുതിയ മൂല്യാങ്കനം നടക്കുമ്പോൾ, ഒരു പുതിയ മൂല്യാങ്കനത്തിന് അർഹരപ്പെട്ട വ്യക്തികൾ മലബാറിന്റെ ചരിത്രത്തിൽ ആരാണ് എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ ഈ പ്രവർത്തനം ഏറ്റവും സമുചിതമായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് നാം കാണുന്നത്. കാരണം മുസ്ലിം നവോത്ഥാനത്തെപ്പറ്റി, കേരളത്തിന്റെ നവോത്ഥാനത്തെപ്പറ്റി നിങ്ങൾക്കറിയാവുന്നതുപോലെ വിവിധ ചിന്താധാരകൾ നിലനിൽക്കുന്നു. എന്ത് മുസ്ലിം നവോത്ഥാനം തുടങ്ങിയെന്നതിനെപ്പറ്റി ആശയപരമായി, പ്രത്യയശാസ്ത്രപരമായി വിവിധ കാഴ്ചപ്പാടുകളുള്ള പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ഇന്ന് നിലവിലുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു ചരിത്ര ഗവേഷകൻ എന്ന നിലയിൽ ഞാൻ കാണുന്നത്, കൊടുങ്ങല്ലൂരിൽ വന്ന ഇസ്ലാമിക ആരംഭം, ഇസ്ലാമിക സമൂഹത്തിന്റെ ആരംഭം ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിലേക്ക് എത്തിച്ചേർന്നത് വാസ്തവത്തിൽ പൊന്നാനിയിലൂടെയും, പൊന്നാനിയിൽ നിന്ന് പിന്നീടത് മമ്പുറത്തിലൂടെയും, പിന്നീടത് 1921 കലാപത്തിൽ അനേകം തങ്ങന്മാർ എഴുതിയ അനേകം ലഘുലേഖകളിലൂടെയുമാണെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണേണ്ടി വരുന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനമായ ചരിത്ര സംഭവങ്ങളിൽ ഒന്ന് ഫ്രഞ്ച് വിപ്ലവമായിരുന്നു. നമ്മുടെ ലോകത്തെങ്ങുമുള്ള സർവകലാശാലകളിൽ, സമൂഹങ്ങളിൽ ഇന്നും ഫ്രഞ്ച് വിപ്ലവത്തെ പറ്റിയുള്ള ചരിത്ര വിശകലനങ്ങളും സംഭാഷണങ്ങളും നടന്നുകൊണ്ട് ഇരിക്കുന്ന കാര്യം നമുക്കറിയാം. പക്ഷെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിന്നിൽ, ആയുധമേന്തിയ ഒരു വിപ്ലവത്തിന് മുമ്പിൽ, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ ദക്ഷിണാശാലികളായിട്ടുള്ള റൂസോവും വാൾട്ടേറും മൊണ്ടസ്കിയും പോലുള്ള ചിന്തകന്മാരായിരുന്നു. അവരെല്ലാം തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ, ഫ്രാൻസിലെ ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ആചാര്യന്മാരായി അവർ പ്രവർത്തിച്ചപ്പോൾ അവരുടെ പഠനങ്ങളും അവരുടെ ചിന്തകളും എല്ലാം തന്നെ വളരെയധികം സ്വാധീനം കൊടുത്താണ് പിന്നീട് ഫ്രഞ്ച് വിപ്ലവം തന്നെ രൂപം കൊണ്ടത്. പിന്നീട് ഇന്ന് നമുക്കറിയാം, ഡെമോക്രസിയുടെ ഏറ്റവും അടിസ്ഥാന തത്വങ്ങളായ ഈക്വാലിറ്റി, ലിബേർട്ടി, ഫ്രറ്റേണിറ്റി, ഈ മൂന്ന് ആശയങ്ങൾ സ്വീകരിക്കാത്ത ഒരു ഭരണകൂടനും, ഏതെങ്കിലും ഒരു ഭാഗം സ്വീകരിക്കാത്ത ഈക്വാലിറ്റിയെ പറ്റിയിട്ട് നമുക്ക് പ്രത്യേക രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള ആശയങ്ങളുണ്ടാകും. പക്ഷെ ലിബേർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി, ഇതിനെ നിഷേധിച്ചുകൊണ്ട് ഒരു സമൂഹത്തിനും ഒരു ഭരണത്തിനും മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ആശയം, ഈ ആശയത്തിന്റെ കൂടെ മറ്റൊരാശയം കൂട്ടിച്ചേർക്കുവാൻ, ആ ആശയം ഈ കാലഘട്ടത്തിന്റെ ശബ്ദമാണ്. ആ ശബ്ദം ആന്റി കൊളോണിയൽ, സാമ്രാജ്യവിരുദ്ധ ചിന്തകൾ, സാമ്രാജ്യവിരുദ്ധമായ ചിന്തകൾ ഒരുപക്ഷെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആ ഒരു കാലഘട്ടത്തിൽ വളർന്നു വന്നതിനേക്കാളും ഉപരി പിന്നീട് നമുക്കറിയാം വ്യാവസായിക വിപ്ലവത്തിന് ശേഷം ലോകം മുഴുവൻ കൊളോണിയൽ ബന്ധങ്ങൾക്ക് വേണ്ടി രാഷ്ട്രങ്ങൾ, യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഓടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ, ഇവിടുത്തെ ഏറ്റവും ചെറിയ ഒരു സമൂഹത്തെ, ആ സമൂഹത്തെ അതിനെ നേരിട്ടത് എങ്ങനെയാണ്? പുതിയൊരു ആശയ പ്രസ്ഥാനവുമായി,
തുല്യതയുടെ ആശയവുമായിട്ട് ഈ അലവിത്തങ്ങൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മമ്പുറന്തങ്ങൾ, ധർമ്മൽ തങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മാതൃനായിട്ടുള്ള ജിഫ്രി, സെയ്ദ് ജിഫ്രി വന്നരും യമനിലെ ഹദർമൗത്തിൽ നിന്ന്, താരിം പട്ടണത്തിൽ നിന്ന് അലവിയുടെ മുൻകുടുംബം സെയ്ദ് ജിഫ്രി മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള മമ്പുറത്തേക്ക് ഈ ഒരു ചെറിയ ബാലനായിട്ടുള്ള മമ്പുറന്തങ്ങള്, അലവി നമ്മളിന്നറിയുന്ന അലവിത്തങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുകയും അദ്ദേഹം ഇവിടുത്തെ പള്ളികളും ദർസുകളും കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയുള്ള അനേകം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഇസ്ലാം സമൂഹത്തിന് ഒരു പുതിയ ദിശാബോധം നൽകുകയും ചെയ്യുകയാണ്. പക്ഷെ ആ ഈ ദിശാബോധം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ മാതൃക ഒരുപക്ഷെ പൊന്നാനിയിലുള്ള നവോത്ഥാനത്തിന്റെ കണ്ണികളായിരുന്ന സെയ്ദ് സംഘത്തിന്റെയും അദ്ദേഹത്തിന്റെയും അതുപോലെ ഒന്നാമന്റെയും രണ്ടാമന്റെയും തൂഫത്തുൽ മുജാഹിദിന് എഴുതിയിട്ടുള്ള ഷെയ്ഖ് സൈനുദ്ദീൻ ബക്കും ഒന്നാം രണ്ടാമന്റെയും മറ്റും ആശയങ്ങളെ പിന്തുടർന്നുകൊണ്ട് അദ്ദേഹം കേരളത്തിലെങ്ങും മുസ്ലിം സമൂഹത്തിലൊരു നവോത്ഥാനത്തെ പ്രചരിപ്പിക്കുകയായിരുന്നു. ആ നവോത്ഥാന പ്രചരണത്തിന്റെ കാലഘട്ടത്തിലാണ് നമുക്കറിയാം 1792 മലബാറിൽ ഏറ്റവും വിചിത്രമായിട്ടുള്ള കൊളോണിയലിസം എന്താണ് എന്ന് നമ്മുടെ കേരളീയ സമൂഹം, കേരളത്തിലെ കാർഷിക സമൂഹം, കേരളത്തിലെ നാട്ടുപ്രമാണികളും രാജാക്കന്മാരും എല്ലാം തന്നെ കൊളോണിയലിസത്തിന്റെ ആ ഒരു ചൂഷണത്തിന്റെ മേഖലയിൽ ലോക ചരിത്രത്തിൽ മലബാറിൽ അന്നോളം നിലവിലില്ലാത്ത ഒരു ഭരണരീതി വരികയാണ്. ഞാനൊരു ഒറ്റ രേഖ ഉദ്ധരിച്ചുകൊണ്ട് ഈ കാര്യം വ്യക്തമാക്കാം. ഒരു കുടിയാനെ വടകരയുടെ ലോകനാർഗാവ ഭാഗത്ത് നിന്ന് നികുതി ബാക്കിക്ക് ഒഴിപ്പിക്കപ്പെടുന്നു. അതായത് കുടിയാന്റെ വീട് നഷ്ടപ്പെടുന്നു, അദ്ദേഹത്തിന്റെ കാർഷിക ഭൂമി, കൃഷിഭൂമി നഷ്ടപ്പെടുന്നു. അപ്പോഴവിടുത്തെ നാട്ടുകൂട്ടം ജില്ലാ കലക്ടർക്ക് പ്രതിരോധിച്ചുകൊണ്ട് എഴുതുകയാണ്, ഇത് ഞങ്ങളുടെ നാട്ടു നടപ്പായിരുന്നില്ല, ഒരു കൃഷിക്കാരനെയും ഒഴിപ്പിക്കുക എന്നത് ഞങ്ങളുടെ നാട്ടു നടപ്പും രീതിയുമല്ല. പക്ഷെ ഈ പാവപ്പെട്ട നാട്ടുകൂട്ടം അറിയുന്നില്ല, ഭരണം മാറി, സാമൂതിരി കോലത്തിരിമാരുടെ ഭരണമല്ല, ഒരു ബ്രിട്ടീഷ് ഭരണം, ലോകമെങ്ങും വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്ന ഒരു ഭരണം നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ ചരിത്ര കാരണങ്ങൾ നിങ്ങൾക്കറിയാവുന്ന ടിപ്പു സുൽത്താന്റെ ശ്രീരംഗപട്ടണ ട്രീറ്റിയും 1792 മലബാറിൽ ബ്രിട്ടീഷ് ഭരണം സ്ഥാപിക്കപ്പെട്ടപ്പോൾ ഇവിടെ ഭരണപരമായി കാർഷിക രംഗത്ത് ഏറ്റവും വലിയ മാറ്റങ്ങൾ വരികയാണ്. ആ മാറ്റങ്ങളെയാണ് ഈ ബാലനായിട്ടുള്ള അലവിത്തങ്ങൾ, അദ്ദേഹം സൂഫിയായിരുന്നു, സൂഫിയുടെ നിങ്ങൾക്കറിയാവുന്ന അദ്ദേഹം ഖാദിരിയ തരീഖത്തിന്റെ ബാലവി തരീഖത്തിലെ ഖാദിരിയ ബ്രാൻഡില് പെട്ട ഈ വ്യക്തിത്വം, അദ്ദേഹം മതപ്രചരണവും മതപ്രവർത്തനങ്ങളും എല്ലാം നടത്തുമ്പോൾ തന്റെ മുമ്പിൽ കാണുന്ന മമ്പുറം പോലുള്ള മലപ്പുറം ഒരു കാർഷിക സമൂഹം, ആ കാർഷിക സമൂഹത്തിൽ അന്ന് എന്ത് നടക്കുകയാണ്? ഭൂമിയെ സംബന്ധിച്ചുള്ള അടിസ്ഥാന തർക്കങ്ങൾ നമുക്കറിയാം. 1817 പിന്നീട് 30 മലബാർ ഔട്ട്റീജസ് എന്ന് പറയുന്ന അനേകം പൊട്ടിത്തെറികൾ, കാർഷിക സമൂഹങ്ങൾ മുഴുവൻ അവരെ ഒരു പുതിയ സ്ഥിതിവിശേഷത്തിലേക്ക് വരികയും, ആ സ്ഥിതിവിശേഷം എന്താണ്, എന്തുകൊണ്ട് തെക്കേ മലബാറിൽ ഈ സ്ഥിതിവിശേഷം വന്നു എന്നത് നിങ്ങൾക്കറിയണമെങ്കിൽ, തെക്കേ മലബാറിന്റെ നികുതിയിൽ 60% നികുതി കൊടുത്തിരുന്നത് നെൽവയലുകളായിരുന്നു. നെൽവയലുകളെ സംബന്ധിച്ച് നെൽവയലുകളിലെ ഉൽപ്പാദനത്തിന്റെ വില ഏറ്റവും തുച്ഛമായ വിലയായിരുന്നതുകൊണ്ട് നികുതി കൊടുക്കുവാൻ കഴിയാതെ ഉള്ള കാർഷിക സമൂഹത്തിന് അവന്റെ ഉൽപ്പാദന വ്യവസ്ഥയിൽ തന്നെ അതിന്റെ സമ്പ്രദായവും പാരമ്പര്യം, കാണജന്മ മര്യാദ എന്ന് പറയുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ മാറ്റിമറിച്ചുകൊണ്ട് അനേകം പേരെ കുടിയൊഴിപ്പിക്കുകയും അനേകം പേരെ വീടും കുടിയും ഇല്ലാതെ ആക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു പുതിയ പ്രക്രിയ കൊളോണിയൽ ഭരണത്തിന്റെ കീഴിൽ ഇവിടെ നടക്കുകയായിരുന്നു. ആ ഭരണത്തിന്റെ എതിരായിട്ട് ആശയപരമായിട്ട് ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെടുന്ന, ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഹരിജനങ്ങളായിട്ടുള്ള ദളിത സമൂഹങ്ങൾ, കാർഷിക വ്യവസ്ഥിതിയിലെ അവരുടെ ഒരു കാർഷിക തൊഴിലാളി എന്ന അവകാശം പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ ആ ഒരു ഘട്ടത്തിൽ അവരെ സംഘടിപ്പിക്കുകയല്ല കാരണം, അന്ന് ട്രേഡ് യൂണിയൻ മൂവ്മെന്റുകളില്ല, പക്ഷെ അവർക്കൊരു ദിശാബോധം കൊടുത്തുകൊണ്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിലൂടെ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് പുതിയ ആശയങ്ങളാണ് അദ്ദേഹത്തിന്റെ അറബിയിൽ എഴുതിയിട്ടുള്ള തൻബീഖ് അർ ഗഫീലിൻ ഉദാദുൽ ഉംറ തുടങ്ങിയിട്ടുള്ള അറബിക് ടെക്സ്റ്റുകൾ, ഈ രണ്ട് പ്രധാന ഗ്രന്ഥങ്ങൾ
പരിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്ത ആശയ പ്രചരണങ്ങള്, ഒരുപക്ഷെ ഈ ആശയത്തെ പിന്നീട് താഴെത്തട്ടുകളിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിന്റെ ശിഷ്യവര്യന്മാരായിട്ടുള്ള അനേകം തങ്ങന്മാരും അല്ലെങ്കിൽ മൗലിയാന്മാർ സിലിയാന്മാർ എന്ന് പറയുന്നവരും ആണെന്ന് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നു. ഉദാഹരണത്തിന് 1815 ഭൂമിക്ക് പുതിയ നികുതി കിട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള തങ്ങള് അദ്ദേഹം പറയുകയാണ്, ഭൂമിക്ക് നികുതി കെട്ടുവാൻ ഉമർഖാദി വെളിയാംകോട്ട് ഉമർഖാദി പറയുകയാണ്, ഭൂമിക്ക് നികുതി കെട്ടുവാൻ ഗവൺമെന്റിന് അധികാരമില്ല, ഭൂമി ദൈവദത്തമാണ്. ഇത്തരം ചിന്തകൾ നമുക്ക് പിന്നീട് 19-ാം നൂറ്റാണ്ടില് പുതിയ ആശയങ്ങളായിട്ട് ബ്രിട്ടീഷ് സമൂഹത്തിൽ പോലും ജോൺ സ്റ്റുവേർട്ട് മില്ലിനെ പോലുള്ള ചിന്തകന്മാർ പ്രചരിപ്പിച്ചിരുന്നത്. അതായത് നിങ്ങളുടെ സ്വാതന്ത്ര്യം ഭൂമിയിലും അല്ലെങ്കിൽ ബാക്കി സ്വത്തുകളിലും പാടില്ല എന്ന് പറയുന്ന ഒരു ആശയം ലണ്ടനിൽ വളർന്നു വന്നത് പിൽക്കാലത്താണെങ്കിലും അതേപോലുള്ള ആശയങ്ങളാണ് ഇദ്ദേഹം ഉമർ ഖാദി ഒരുപക്ഷെ മലബാർ സമൂഹത്തില്, ഉമർ ഖാദി വാസ്തവത്തില് മമ്പുറം തങ്ങളുടെ അലവി തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. ആ ശിഷ്യനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകളോടുകൂടി ഇസ്ലാമിക ായിട്ടുള്ള പോളോട്ട് അനുയായികളോടുകൂടി കോഴിക്കോട് ജയിലിലേക്ക് ജില്ലാ കളക്ടറെ കാണുവാൻ വേണ്ടി അലവി തങ്ങള് പോയ കാര്യം ചരിത്രത്തിന്റെ ഭാഗമാണ്. അപ്പൊ സെയ്ദ് പൊന്നാനി തങ്ങന്മാരുടെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം 1-ാമനും 2-ാമന്റെയും സാമ്രാജ്യ വിരുദ്ധമായ ആശയങ്ങൾ പിന്നീട് പ്രബലമായി ശക്തിപൂർവം പ്രചരിപ്പിക്കപ്പെട്ടത് മമ്പുറം തങ്ങന്മാരുടെ ആശയങ്ങളുണ്ട്. അതായത് കൊളോണിയൽ വിരുദ്ധ സമരം എന്നൊരു ആശയത്തെ സാമ്രാജ്യത്വ വിരുദ്ധ ആശയമെന്ന് അദ്ദേഹത്തിന്റെ ഈ പുസ്തകങ്ങള് എൻ.ബി. അൽ ഗഫീലി തുടങ്ങിയിട്ടുള്ള പുസ്തകങ്ങളിൽ പറയുന്നു. ഞാൻ 1-2 ഉദ്ധരണങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ വെക്കാം. അദ്ദേഹം പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കുന്ന മർദ്ദനത്തിനിരയായവർക്ക് യുദ്ധം ചെയ്യുവാൻ അനുമതി. ഏത് സമൂഹം മർദ്ദനത്തിനിരയാവുന്നുവോ ആ സമൂഹത്തിനോട് പ്രതികരിക്കുവാനും യുദ്ധം ചെയ്യുവാനുമുള്ള ഒരു അനുവാദം പരിശുദ്ധ ഖുർആനില് പറയുന്നു. അതുതന്നെയാണ് ആലി മുസ്ലിയാറിന് 1921 അനീതിയെ ചെറുത്തു നിൽക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും അതിനെതിരായ ഒരുപിടി മണ്ണെങ്കിലും എറിയേണ്ടത് എന്റെ കർത്തവ്യമാണ്, അതാണ് എന്റെ മതം പഠിപ്പിക്കുന്നത്, അനീതിയെ കണ്ടുകൊണ്ട് അതിന് സാക്ഷ്യം നിൽക്കുക എന്ന് ചെയ്യുന്നത്. അത് ഏറ്റവും വലിയ കുറ്റമായിട്ട് പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കുകയാണ്. അതുതന്നെയാണ് തങ്ങളെ ഉദ്ധരിച്ചത്. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളെ ഓടിക്കാത്തവർക്കെതിരെ യുദ്ധം ചെയ്യുന്നത് ദൈവം വിലക്കുന്നു. നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്തവർക്ക് അല്ലെങ്കിൽ പുറത്താക്കാത്തവർക്ക് എതിരെ യുദ്ധം ചെയ്യുവാൻ പാടില്ല. അതായത് നിങ്ങളുടെ വീട്ടിന്റെ സ്ഥിരാവകാശം, നിങ്ങളുടെ ഒരുപക്ഷെ സ്വത്തവകാശം, ആ മൗലികമായ അവകാശത്തെ നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾ വേണ്ടി വന്നാൽ ആയുധമെടുക്കാം എന്ന് പറയുന്നു. അവർക്കെതിരായി നിങ്ങളെ പുറത്താക്കാത്തവർക്കെതിരായിട്ട് നിങ്ങൾ ദയ കാണിക്കണം. ദൈവം മനുഷ്യരെ, സ്ത്രീകളെ, കുട്ടികൾ തുടങ്ങിയ ദുർബലരെ സംരക്ഷിക്കുവാൻ എന്തുകൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നില്ല? ദുർബലന്മാരെ സംരക്ഷിക്കുക എന്നത് നിങ്ങളുടെ ജീവിത കർത്തവ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ യുദ്ധത്തിന് വരിക, യുദ്ധത്തിന് പോകണം എന്ന് പറയുന്ന ജിഹാദിന്റെ ആശയങ്ങൾ പരിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ ഖുർആന്റെ സൂക്തങ്ങളും ഖുർആന്റെ ഹദീസുകളെയും എല്ലാം അടിസ്ഥാനമാക്കി അദ്ദേഹം വ്യാഖ്യാനിക്കുമ്പോൾ ഒരാശയപ്രചരണം ഇവിടെ മുഴുവൻ നടക്കുകയാണ്. ആശയമില്ലാതെ നിങ്ങൾക്ക് ഒരു ചെറിയ പാമ്പിനെ പോലും കൊല്ലുവാൻ കഴിയുകയില്ല. ആ ആശയമാണ് വാസ്തവത്തിൽ സമൂഹത്തിന്റെ താഴ്ന്ന തലങ്ങളിലേക്ക് തങ്ങൾ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലൂടെ അതുപോലെ തന്നെ പ്രചരണത്തിലൂടെ അനേകം മുസ്ലിംമാരെ സന്നദ്ധമാക്കിക്കൊണ്ട് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ പ്രവർത്തനം അതായിരുന്നു. ആദത്തായി അല്ലാത്ത ഒരാളെ, ആദത്തായി എന്ന് പറയുന്ന കലാപകാരി അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന ഒരാള്, ആ ആദത്തായി അല്ലാത്ത ഒരാളെ കൊല്ലുന്നത് മുഴുവൻ മനുഷ്യ സമുദായത്തെയും കൊല്ലുന്നതിന്റെ തുല്യമാണ്. നിങ്ങള് വളരെ ഇതായിട്ടില്ല ആയിട്ടുള്ള ശുദ്ധനായിട്ടുള്ള ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞത് മനുഷ്യ സമുദായത്തെ മുഴുവൻ കൊല്ലുന്നതിന് സമമാണ് എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരുവൻ സംരക്ഷിക്കപ്പെടുമ്പോൾ അത് മുഴുവൻ മനുഷ്യ സമുദായത്തെയും സംരക്ഷിക്കുകയാണ് എന്ന് പറയുക. ഇന്ന് നമുക്കറിയാം പലയിടത്തും തീവ്രവാദികള് ഒരുപക്ഷെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ 2-ാമനെ പോലും ഉദ്ധരിച്ചുകൊണ്ട് തീവ്രവാദത്തെ പ്രചരിപ്പിക്കുന്ന സംഘടനകൾ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് പരിശുദ്ധ ഖുർആന്റെയും
പാചകം. ആദത്തായി അല്ലാത്ത ഒരു തന്നെ നിങ്ങൾ ഇതായിട്ട് കൊല്ലുന്നത്, ഹനിക്കുന്നത്, അത് മനുഷ്യ സമുദായത്തെ മുഴുവൻ ഹനിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുന്ന ഉദ്ധരണികൾ അഞ്ചാം സെക്ഷൻ 32 ഇതായിട്ടുള്ള. അപ്പോൾ ഇത്തരം പുസ്തകങ്ങളിലൂടെ ആശയപ്രചരണത്തിലൂടെ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പ് ഏറ്റവും വലിയ ആശയപ്രചരണങ്ങളാണ് അവിടെ റൂസോവും അതുപോലെ തന്നെ വാൾട്ടേറും മൊണ്ടസ്കിയും നടത്തിയിരുന്നത്. അതുപോലെ ഇവിടെയുള്ള സാമ്രാജ്യ വിരുദ്ധ സമരത്തിന് എതിരായി ഏറ്റവും വലിയ പ്രവർത്തനമാണ് മമ്മറും തങ്കന്മാർ കാഴ്ചവെച്ചിരുന്നത്. ആ 18-ാം നൂറ്റാണ്ടില് അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടില് അലവിത്തങ്ങളുടെ മകനെ നമുക്കറിയാം ഫാദർ ഷെയ്ഖ് ഫാദലിനെ നാട് കടത്തുകയും ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് നാട് കടത്തുവാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും അദ്ദേഹം സ്വയം നാട് വിട്ടുപോവുകയും അദ്ദേഹം യമനിലെ ഗവർണറായി അനേകം ഗോത്രങ്ങളിൽ പ്രവർത്തിക്കുകയും പിന്നീട് അവിടെ ഭരണ പരിഷ്കാരങ്ങൾ നടത്തുകയെല്ലാം ചെയ്ത ആ ഒരു പ്രവർത്തന മണ്ഡലത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. അപ്പോൾ സാമ്രാജ്യവിരുദ്ധമായ ഒരു ആശയം മലബാറിൽ കൊളോണി, ഇന്ന് ഇന്ത്യയുടെ ചരിത്രം പഠിക്കുന്ന ഒരു വ്യക്തിക്കറിയാം ഏറ്റവും വലിയ കൊളോണിയൽ വിരുദ്ധ സമരം 1500 മുതല് അതിന്റെ ആശയപ്രചരണവും സംഘടനാ നേതൃത്വവും എല്ലാം തന്നെ ഇവിടുത്തെ മതപണ്ഡിതന്മാരായിട്ടുള്ള ആളുകളാണ് ഏറ്റെടുത്തിരുന്നത്. ഒരുപക്ഷെ ഇതേ കാലഘട്ടത്തില് പൊന്നാനിത്തങ്ങന്മാരുടെ കാലത്ത് ജീവിച്ച വ്യക്തിത്വമായിരുന്നു തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനും മറ്റും. പക്ഷെ അദ്ദേഹം വേറൊരു ഭക്തി പ്രസ്ഥാനത്തിലേക്ക് തിരിഞ്ഞപ്പോൾ സായുധ കലാപം കൂടി ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരായി നടത്തണമെന്ന നിലയിലുള്ള ആ ഒരു പൊന്നാനിയിലെ സന്ദേശം, നവോത്ഥാനത്തിന്റെ സന്ദേശം, അത് പിന്നീട് 19-ാം നൂറ്റാണ്ടിൽ പടർന്ന് വ്യാപിച്ചത് മമ്പുറത്ത് കേന്ദ്രമാക്കിക്കൊണ്ടുള്ള തങ്ങന്മാരുടെ അലവി തങ്ങന്മാരുടെയും മറ്റും പ്രവർത്തനത്തിലായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ പ്രവർത്തനത്തിലെ സാമ്രാജ്യ വിരുദ്ധ സമരം, അതായത് നിങ്ങളെ വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കുന്നവന് എതിരായി നിങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടി വരുന്നു, അത് ദൈവഹിതമാണ്, ദൈവം അനുവദിച്ചിട്ടുള്ളതാണ് എന്ന് പറയുകയാണ്. അതേസമയത്ത് നിരൂപദ്രവകാരിയായ ഒരാളെ നിങ്ങൾ കൊല്ലുക എന്ന് പറയുന്നത് അത് മനുഷ്യ സമുദായത്തെ ഹനിക്കുന്നതിന് സമമാണ്, അവനെ സംരക്ഷിക്കുക എന്നത് മനുഷ്യ സമുദായത്തെ സംരക്ഷിക്കുന്നതിന് സമമാണ് എന്ന പ്രവാചക തിരുമേനിയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഒരു സമുദായം മുഴുവൻ പ്രവർത്തനോജ്വലമാക്കിയ ആ ഒരു നവോത്ഥാനം, ആ നവോത്ഥാനത്തിന്റെ ഭാഗമാണ് ഇവിടുത്തെ ദർസികളും പള്ളികളും. അതായത് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച് 19-ാം നൂറ്റാണ്ടിൽ 1800 തുടങ്ങിയ കാലഘട്ടത്തിൽ പള്ളി കെട്ടണമെങ്കിൽ ജമ്മിയുടെ അനുവാദം വേണം. അതായത് മതപ്രവർത്തനം പോലും ജമ്മിമാരുടെ കൺട്രോളിൽ നിയന്ത്രണത്തിലായിരുന്ന ഒരു നിയമസംഹിതയായിരുന്നു ഇവിടെ കൊളോണിയൽ സിസ്റ്റത്തിലുണ്ടായിരുന്നത്, സാമൂഹ്യ ഘടനയിലുണ്ടായിരുന്നത്. അതിനെതിരായിട്ട് പോലും വാസ്തവത്തിൽ നിങ്ങളുടെ മതത്തിന്റെ പ്രചരണത്തെ അനുവദിക്കുക, അതും സാമൂഹ്യമായിട്ടുള്ള ഒരു ആവശ്യമാണ്. അപ്പോൾ നവോത്ഥാനത്തിന്റെ ഒരു പുനർമൂല്യാങ്കണമാണ് വാസ്തവത്തില് മമ്പറം തങ്ങന്മാരുടെ നേതൃത്വത്തില് അച്ഛന്റെയും മകന്റെയും അതുപോലെ ജിഫ്രിയുടെയും മറ്റും പ്രവർത്തനത്തില് കേരളത്തിന് ലഭ്യമായിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ടും നമുക്കറിയാം വർഗീയപരമായ കാഴ്ചപ്പാടുകളിലൂടെയോ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യാ ചരിത്രത്തിന്റെ ഇന്ത്യ പാർട്ടീഷൻ വിഭജനത്തിന്റെ കാരണം കൊണ്ടോ എന്തുകൊണ്ടോ മുസ്ലിം സമൂഹം ഒരുപക്ഷെ കേരളീയ സമൂഹത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി നൽകിയ പ്രവർത്തനങ്ങളെ ഇന്നും വേണ്ടത്ര വിലയിരുത്തപ്പെട്ടിട്ടില്ല. ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ഫ്രഞ്ച് ഫിലോസഫേഴ്സിന് ദാർശനികന്മാരെ പറ്റി ആധുനിക സർവകലാശാലകളും മറ്റ് പ്രവർത്തനങ്ങളും ഏറ്റവും വലിയ പഠനങ്ങൾ നടത്തുമ്പോൾ എന്തുകൊണ്ട് പൊന്നാനിയിലെ നവോത്ഥാനത്തെയും മമ്പുറം നവോത്ഥാനത്തെയും നമ്മൾ മറന്നു, അതിനെപ്പറ്റിയുള്ള പാഠങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ സാമൂഹ്യ തലത്തിൽ എത്തിക്കുന്നില്ല? ഇന്നും കൊളോണിയലിസം നമുക്കറിയാം സർവകലാശാലകളിലെ നിലനിൽക്കുകയാണ്, സംസ്കാരങ്ങൾ ഏറ്റുമുട്ടുകയാണ് എന്ന് പറയുമ്പോൾ സംസ്കാരങ്ങൾ ഒരിക്കലും ഏറ്റുമുട്ടുന്നില്ല. മനുഷ്യന്റെ വിഭവം പരിഗ്രഹിക്കുക, എല്ലാം എനിക്ക് കൈയടക്കണം, എന്റെ കമ്പനിക്ക് കൈയടക്കണം, കോർപ്പറേറ്റുകളുടെ ഭരണ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ്, രാജ്യഭരണം ദുർബലമാകുന്നു എന്ന് പറയുകയാണ്. ഇന്ന് നമുക്കറിയാം ഇന്ത്യ ഗവൺമെന്റിന് മുമ്പിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം ഇന്ത്യൻ ഓഷ്യൻ, ഇന്ത്യാ സമുദ്രത്തിന്റെ സ്വാതന്ത്ര്യം എന്നൊരാശയം. ഇന്ത്യാ സമുദ്രത്തിന്റെ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തിന്റെ പേരിലാണ് ഒരു സമുദ്രത്തിന്റെ പേര് കിടക്കുന്നത്, ഇന്ത്യാ സമുദ്രം. ആ ഇന്ത്യാ സമുദ്രത്തിൽ നിന്ന് ശാക്തിക ചേരികൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശാക്തിക ചേരികൾ മത്സരിച്ചു കൊണ്ടിരിക്കുമ്പോൾ 1583 ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം അദ്ദേഹത്തിന്റെ തുഹഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന പുസ്തകത്തില് സാമൂതിരിയാണ് നമ്മുടെ രാജാവ്, അമീർ സാമൂതിരിയാണ്. അതായത് ഹിന്ദു
മുസ്ലിം മത ഐക്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് സഹോദരിപ്പാടിന് അദ്ദേഹം ചിത്രീകരിക്കുകയാണ്. അതുപോലെ തന്നെ ഹിന്ദു സമുദ്രത്തിന്റെ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം നമ്മുടെ കേരളത്തിന്റെ ഭാഗമാണ് എന്ന് അദ്ദേഹം പ്രവചിക്കുകയാണ്. ഇതിന്റെ എല്ലാം തന്നെ മൂല്യാങ്കനമാണ് പിന്നീട് ഒരുപക്ഷെ അമ്മറും തങ്ങന്മാരുടെ പ്രവർത്തനത്തിലൂടെ മലപ്പുറം അല്ല ഈ മലബാറിന്റെ ഏറനാട് വള്ളുവനാട് പ്രദേശത്തിന്റെ കാർഷിക സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കപ്പെട്ടത്. ഈ വ്യാപനത്തോടുകൂടി നമുക്കറിയാം 1921 മഹിമാത്തുൽ മുഅ്മിനീൻ തുടങ്ങിയിട്ടുള്ള പുസ്തകങ്ങൾ എഴുതിക്കൊണ്ട് ആമിനാന്റെ അമ്മത്ത് ആമിനാന്റെ ഉമ്മാന്റെ അകത്ത് പരീക്കുട്ടി മുസ്ലിയാരെ പോലുള്ള അനേകം തങ്ങന്മാർ ഖിലാഫത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കുകയും അത് അടിച്ചമർത്തുവാൻ ബ്രിട്ടീഷുകാരൻ സ്വീകരിച്ച സൈനിക തന്ത്രം മലപ്പുറം അല്ലെങ്കിൽ തെക്കേ മലബാർ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമല്ല, അതൊരു ശത്രു രാജ്യമാണ്. ആ ശത്രു രാജ്യം പിടിച്ചെടുക്കുവാനുള്ള സൈനിക തന്ത്രമാണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥ ബ്രിട്ടീഷ് സൈനിക മേധാവികൾ സ്വീകരിച്ചിരുന്നത്. അപ്പൊ ആ നിലയിൽ ഒരു സമൂഹത്തെ മുഴുവൻ ഖിലാഫത്തിന്റെ പല തളപ്പുഴകളും ഉണ്ടാകാം, പക്ഷെ ഒരു കാർഷിക സമൂഹത്തിന് എപ്പോഴും ആയുധമെടുത്തുകൊണ്ട് മാത്രമേ ചൂഷണത്തെ നേരിടുവാൻ കഴിയുകയുള്ളൂ. അത് ലോകചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ക്യൂബയിലെ സ്പാനിഷ് മേധാവിത്വത്തിനെതിരായിട്ടുള്ള ചരിത്രം പരിശോധിച്ചാൽ കരിമ്പ് കൃഷിക്കാര് മമ്പീസ എന്ന് പറയുന്ന കരിമ്പ് കൃഷിക്കാര് നമ്മുടെ കൈക്കോട്ടും പടന്നയും കുടുവാടും എടുത്തുകൊണ്ടാണ് സ്പാനിഷ് സൈനികരോട് ഏറ്റുമുട്ടിയത്. അതേപോലെ തന്നെയാണ് മലപ്പുറത്ത് നമുക്കറിയാം പാവപ്പെട്ട മുസ്ലിം കാർഷിക സഹോദരന്മാര് ബ്രിട്ടീഷ് സൈന്യത്തോട് ഏറ്റുമുട്ടിയത് അതേ സ്ഥിതിയിലായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. ഇതേപോലെ തന്നെ ചൈനയിൽ നമുക്കറിയാം 1850 തെയ്പിംഗ് കലാപം എന്ന് പറയുന്ന ഒരു കലാപം നടന്നപ്പോൾ അവിടെയും പാവപ്പെട്ട കൃഷിക്കാരെ ചൂഷണം ചെയ്യുന്നതിനെതിരായിട്ടുള്ള ഒരു സമരമായിരുന്നു. അവിടെയെല്ലാം തന്നെ മതപരമായ ആശയങ്ങൾ രാഷ്ട്രീയമായ ആശയങ്ങൾ വരുന്നതിനു മുമ്പ് മതപരമായ ആശയങ്ങൾ ഒരു കാർഷിക സമൂഹത്തെ പ്രചോദിപ്പിക്കുന്നു. ആ പ്രചോദനമാണ് വാസ്തവത്തിൽ നമ്മൾ തെക്കേ മലബാറിൽ കാണുകയും മമ്പറം തങ്ങന്മാരുടെ ഏറ്റവും വലിയ സംഭാവന ആ ഒരു സംഭാവന ഫ്യൂഡലിസത്തിനെതിരായിട്ടുള്ള സമരം കൂടിയായിരുന്നു. ജന്മി മേധാവിത്വത്തിനെതിരായിട്ടുള്ള സമരം നമുക്കറിയാം. ആ ഒരു കാർഷിക സമരം പിന്നീട് ഏറ്റെടുത്തത് ഇഎംഎസിന്റെയും മറ്റു നേതൃത്വത്തിലുള്ള കർഷക പ്രസ്ഥാനങ്ങളായിരുന്നു. 1930 മലബാറിലെ മാപ്പിള സമൂഹം അടിച്ചമർത്തപ്പെട്ടപ്പോൾ അവിടുത്തെ കാർഷിക പ്രസ്ഥാനത്തെ പറ്റി പഠിക്കുവാൻ വേണ്ടി കേരളീയനെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ വന്ന് അവർ പരിശോധിക്കുകയും അതിന്റെ ഉത്തേജനം അവർ ഉൾക്കൊള്ളുകയും ചെയ്തത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അതായത് ഫ്യൂഡൽ ബന്ധങ്ങളോട് ജമ്മി ഓരോ കർഷകരെയും നീ എന്താണ് വിളിക്കുക, നീ എന്ന് വിളിക്കരുത്, നിങ്ങളെന്ന് വിളിക്കണം എന്ന് പറയുന്ന വിധത്തിലുള്ള സാമൂഹ്യ പരിഷ്കരണം, അതായത് ഈക്വാലിറ്റി, മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ആ ഒരു സാഹോദര്യത്തെ അദ്ദേഹത്തിന്റെ പഠനങ്ങളിലൂടെ അല്ലെങ്കിൽ എഴുത്തുകളിലൂടെ അല്ലെങ്കിൽ ശിഷ്യന്മാരെ ഉപദേശിച്ചതിലൂടെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകൊണ്ടുപോയി. അപ്പോൾ തെക്കേ മലബാറിനെ മുഴുവൻ ആശയപരമായി പ്രത്യയശാസ്ത്രപരമായി സൂഫിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരിക്കലും ആയുധമെടുക്കുവാൻ ബാധ്യസ്ഥനല്ല ഒരു സൂഫി. പക്ഷെ ആയുധമെടുക്കേണ്ടി വരുന്നത് തന്റെ മുമ്പിൽ ഒരു സമൂഹം മർദ്ദിക്കപ്പെടുമ്പോൾ, ദാരിദ്ര്യത്തിലൂടെ അവരെ വലിച്ചെഴുക്കപ്പെടുമ്പോൾ, അവന്റെ കുടി ഒഴിപ്പിക്കപ്പെടുമ്പോൾ, അതിനെതിരായി ആയുധമെടുക്കുകയല്ലാതെ എന്തു ചെയ്യും എന്ന ഒരു ചോദ്യമാണ് കേരളത്തിലെ സൂഫിമാരുടെ മുമ്പിൽ നിലനിന്നിരുന്നത്. അത് പൊന്നാനിയിൽ നിന്ന് തുടങ്ങുന്നു, അത് മമ്പുറത്ത് കൂടുതൽ കൂടുതൽ ശക്തമാകുന്നു. 1921 എത്തുമ്പോൾ ഈ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലുള്ള പരീക്കുട്ടി മുസ്ലിയാരെ പോലുള്ളവരെ ഇതേ ആശയം വീണ്ടും വീണ്ടും സമൂഹതലത്തിലേക്ക് പ്രയത്നിക്കണം. പക്ഷെ ഇന്ന് നമുക്കറിയാം ഭരണതലത്തിലെ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ എവിടെ നിൽക്കുന്നു. ഒരുപക്ഷെ ലോകം മുഴുവൻ വളർന്നു വരുന്ന കൊളോണിയൽ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി, ആഗോളീകരണത്തിന്റെ ഭാഗമായി മുസ്ലിം സമൂഹം നിൽക്കുമ്പോൾ അവർ കഴിഞ്ഞ കാലത്തിന്റെ ചരിത്രത്തിന്റെ ഗതി എന്താണ് എന്ന് ചരിത്രത്തിന്റെ സ്ഥിതിവിശേഷത്തിലൂടെ അവരെ കടന്നുപോകേണ്ടതും ഒരു പുനർവായന ആവശ്യമാണ്, ഒരു പുനർ സന്ദർശനമാണ്. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു ഞങ്ങൾക്ക് ആശയം മതി, ഹൃദയത്തിലാണ് ആമാശയം വേണ്ട, ഇന്ന് സ്വത്തുക്കൾക്ക് വേണ്ടിയാണ്. ഈ മമ്പുറം തങ്ങന്മാരുടെ അവകാശികളെ കൊണ്ടുവരുവാൻ വേണ്ടി അബ്ദുറഹിമാൻ സാഹിബ് അദ്ദേഹം അസംബ്ലിയിലും മദ്രാസ് അസംബ്ലിയിലും മറ്റും നടത്തിയ പ്രവർത്തനങ്ങൾ,
അതുപോലെ തന്നെ ഒരവകാശി ഗൾഫ് നാടുകളിൽ നിന്ന് ഇവിടെ കടന്നു വന്നപ്പോൾ മലപ്പുറത്ത് വരാതെയും തന്റെ പൂർവികന്മാരുടെ ഖബർ കാണുവാനും കൂടി അദ്ദേഹത്തിന് അവസരം നിഷേധിച്ചുകൊണ്ട് അദ്ദേഹം മയ്യഴിയിൽ പോയതും എല്ലാം തന്നെ സ്വത്തവകാശം സംബന്ധിച്ച, അപ്പോൾ നമുക്ക് ആശയമാണ് വേണ്ടത്, ആമാശയമല്ല, അവിടെയാണ് ചരിത്രത്തിന്റെ പ്രാധാന്യം എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ലോഗോ പ്രകാശനം. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPയുടെ ദേശീയ സമിതി അംഗവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ നാസറുദ്ദീൻ അളവരം SDPI ജില്ലാ ഭാരവാഹികൾ നൽകി പ്രകാശനം ചെയ്യുന്നു. പ്രകാശന ചടങ്ങിനു വേണ്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ സമിതി അംഗം നാസറുദ്ദീൻ അളവരത്തെയും ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി ജില്ലാ ഭാരവാഹികളെയും ബഹുമാനപൂർവ്വം ഈ സദസ്സ് ക്ഷണിക്കുന്നു.